ഇൻഫർനോട്ടിൽ നിങ്ങളെ കൂടെ എത്തിയിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് പറന്നെത്തിയ ഒരു ഡെലീഷ്യസ് കറിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കേരളത്തിന് സ്വന്തം ചങ്കുപുറയായ ബിന്ദി മസാല. ബിന്ദിയോ? ബിന്ദിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വെണ്ടയ്ക്ക കറിയല്ലേ? വെണ്ടയ്ക്ക കറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗമയില്ല, അതുകൊണ്ട് ബിന്ദി മസാലയാണ്. ഇപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവില്ലേ? അത് ഈ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോ ആ കൺഫ്യൂഷൻ ഒക്കെ അങ്ങ് പറന്ന് പറന്ന് പോയിക്കോളും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിന്ദി മസാലയാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലേഡീസ് ഫിംഗർ എടുത്ത് അരിഞ്ഞു കൊടുക്കാം. ഇത് ഈ ഷേപ്പിലാണ് അരിഞ്ഞിരിക്കേണ്ടത്. നമുക്കിതുപോലെ എല്ലാ ലേഡീസ് ഫിംഗറും അരിഞ്ഞെടുക്കാം. ണ്ടോ, ഇപ്പോൾ നമ്മൾ എല്ലാ ലേഡീസ് ഫിംഗറും ചരിച്ച് ചരിച്ച് കട്ട് ചെയ്തെടുത്ത് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. നമുക്കിനി ഈ പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. എനിക്ക് നമുക്കിതിലേക്ക് ഉപ്പുമിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നല്ലൊരു കോട്ടിയും വരാൻ വേണ്ടിയാണ് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഒരു ഉള്ളി എടുത്ത് അത് പകുതിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ളി ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എനിക്ക് നമ്മൾ ഇതുപോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാകാൻ വച്ചു കൊടുക്കാം. ദേ ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിക്കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വച്ച ലേഡീസ് ഫിംഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മുഴുവൻ ലേഡീസ് ഫിംഗറും ചേർത്ത് കഴിഞ്ഞു. ഈ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇരുമ്പ് ചീനച്ചട്ടിയിലെ ഇരുമ്പ് ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാനുകളൊക്കെ വളരെ ശരീരത്തിന് ദോഷമാണ്. അതുകൊണ്ട് എല്ലാവരും ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കാം. ദേ ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ചേർക്കാൻ പോകുന്നത് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അരച്ചെടുത്ത ടൊമാറ്റോ പ്യൂറിയാണ്. ഇത് നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദേ ഇനി നമുക്ക് ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിന്ദി മസാലയുടെ ഗ്രേവി റെഡിയായി നോക്കാം. നല്ലപോലെ റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ബിന്ദി മസാലയുടെ ഗ്രേവി റെഡി ആയി കഴിഞ്ഞോ. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ലേഡീസ് ഫിംഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിന്ദി മസാല റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ ബിന്ദി മസാല ഇഷ്ടപ്പെട്ടോ? ഇത് നിങ്ങൾക്ക് റൊട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പെറോട്ടൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാം. എന്തിനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി കമന്റിൽ സ്വന്തം അഭിപ്രായങ്ങൾ ഇടണം. അത് മാത്രമല്ല കേട്ടോ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മറ്റൊരു കിടിലം എപ്പിസോഡുമായി വീണ്ടും എത്തും. സൈനിങ് ഓഫ്, നീല നക്ഷത്ര കാണ്ടെ. മനസ്സിനുള്ളിൽ ഇതെന്താ അടന്ത ചെമ്പട താളം.